നമസ്കാരം. ഫൈനൽ ബി എക്കണോമിക്സ് ഫിഫ്ത്ത് സെമസ്റ്ററിലെ ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റാണ് പാഠ്യവിഷയം. COVID-19 എന്ന മഹാവ്യാധി ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമേ സാധ്യമാവൂ. ഈ ക്ലാസ്സുകളിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ഇതിൽ 5 മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ്. ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനാഷണൽ ഇക്കണോമിക്സിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുകളാണ്: വട്ട് ഈസ് ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ്, ഇൻ്റേണൽ ട്രേഡ് എന്താണ്, ഇൻ്റേണൽ ട്രേഡും ഇൻ്റർനാഷണൽ ട്രേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അവ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണ്, ടേംസ് ഓഫ് ട്രേഡ് എന്താണ്, സ്കോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, ഇങ്ങനെയുള്ള മാറ്റേഴ്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് എന്താണ്? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ഇക്കോണമി ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ കൺട്രീസ്. ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ഇക്കോണമി ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ കൺട്രീസ്. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസും ട്രാൻസാക്ഷൻസും ഇക്കോണമിയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസാണ് ഇൻ്റർനാഷണൽ ഇക്കോണമിക്സ്. അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്രം. ഇൻ ടുഡേയ്സ് ഡൈനാമിക് വേൾഡ്, നോ നേഷൻസ് എക്സിസ്റ്റ്സ് ഇൻ ഇക്കണോമിക് ഐസൊലേഷൻ. ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് വിത്ത് ബിക്കം ഇന്നെവിറ്റബിൾ. ഇക്കണോമിക് ട്രാൻസാക്ഷൻ, ഒരുപാട് ട്രാൻസാക്ഷൻസ് നമ്മുടെ ഇക്കോണമിയിൽ നടക്കുന്നുണ്ട്. ഹൈ ഡിഗ്രി ഓഫ് ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് ഇൻ്റർഡിപ്പെൻഡൻസ് എമംഗ് നേഷൻസ്. നേഷൻസ് തമ്മിലെ പരസ്പരാശ്രയത്വമുണ്ട്. നോ നേഷൻസ് ക്യാൻ ബി സെൽഫ് സഫിഷ്യൻസ്. നേഷൻസ് സെൽഫ് സഫിഷ്യൻ്റ് അല്ല, ഇൻ്റർഡിപ്പെൻഡൻസ് ആണ്. അപ്പോൾ ഒരു ആഗോള സമ്പദ് വ്യവസ്ഥയിലെ അന്താരാഷ്ട്ര സഹകരണം ആവശ്യമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ കൂടിയാണ് സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് റിലേറ്റഡ് ടു ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇൻ്റർനാഷണൽ ഫിനാൻസ്. ഇൻ്റർനാഷണൽ ട്രേഡിനെക്കുറിച്ചും ഇൻ്റർനാഷണൽ ഫിനാൻസിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് എന്താണ്? അതിൻ്റെ അന്താരാഷ്ട്ര വ്യാപാരം, ഇൻ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞ ആഭ്യന്തര വ്യാപാരം. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് എന്നാണ് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ്. ഇനി എന്താണ് ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു രാജ്യത്തെ അന്താരാഷ്ട്ര സഹകരണം, രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരാശ്രയത്വം, സാധന സേവനങ്ങളുടെ ഒഴുക്ക്, ധനവിനിയോഗം, ഇവയെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ, പ്രക്രിയകൾ, രാഷ്ട്രങ്ങളുടെ ക്ഷേമം, ഇതെല്ലാം കൂടി പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ തന്നെ ഒരു പഠനശാഖയാണ് അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണലായിട്ട് ഇൻ്റർനാഷണൽ ട്രേഡിനെക്കുറിച്ചും ആഗോള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് ഇൻക്ലൂഡിംഗ് ഇൻ ട്രാൻസാക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, നോട്ട് ഓൺലി ട്രേഡ് ഇൻ മെർക്കൻഡൈസ് ബട്ട് ഓൾസോ ക്യാപിറ്റൽ ഫ്ലോസ് ആൻഡ് ടെക്നോളജി ഫ്ലോസ്. വെറും ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷൻസ് മാത്രമല്ല ഇൻ്റർനാഷണൽ ട്രേഡിൽ, അതായത് മൂലധനത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും ഫ്ലോസും കൂടി അവിടെ നടക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ട്രേഡിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെക്കുറിച്ചും ബാലൻസ് ഓഫ് ട്രേഡിനെക്കുറിച്ചും അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡിന് അനുകൂലമായിട്ടുള്ള താരിഫ്, അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ വസ്തുക്കളെക്കുറിച്ച് നമ്മളിതിൽ പ്രതിപാദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ്.
സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഇന്റർനാഷണൽ ഇക്കണോമിക്സ്. വ്യത്യസ്ത സവിശേഷതകൾ പുലർത്തുന്ന, പരസ്പര ആശ്രയത്വം നിലനിർത്തുന്ന, 200-ലധികം സ്വതന്ത്ര രാഷ്ട്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആഗോള സമ്പദ് വ്യവസ്ഥ. ഈ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഇക്കണോമിക്സിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, തിയററ്റിക്കൽ ആസ്പെക്ട്സ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആസ്പെക്ട്സ്. തിയററ്റിക്കൽ ആസ്പെക്ട്സിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്യുവർ തിയറി ആൻഡ് മോണിറ്ററി തിയറി. ഡിസ്ക്രിപ്റ്റീവ് ആസ്പെക്ട്സിനെ ഇപ്പോൾ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എൻവയോൺമെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ രണ്ട് രീതിയിലെ ഇൻ്റർനാഷണൽ ഇക്കണോമിക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, തിയററ്റിക്കൽ ആസ്പെക്ട് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആസ്പെക്ട്സ്. ഇതിൽ തന്നെ ആദ്യം നമുക്ക് തിയററ്റിക്കൽ ആസ്പെക്ട്സ് പഠിക്കാം. തിയററ്റിക്കൽ ആസ്പെക്ട്സിൽ നമ്മൾ നോർമേറ്റീവ് ഇക്കണോമിക്സിനെ കുറിച്ചും പോസിറ്റീവ് ഇക്കണോമിക്സിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. നോർമേറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എന്നാണ് നമ്മൾ പറയുന്നത്. പോസിറ്റീവ് ഇക്കണോമിക്സ്, നോർമേറ്റീവ് ഇക്കണോമിക്സ്, വാട്ട് ഈസ് ആൻഡ് വാട്ട് ഓട്ട് ടു ബി. പോസിറ്റീവ് ഇക്കണോമിക്സ് വാട്ട് ഈസും നോർമേറ്റീവ് ഇക്കണോമിക്സ് വാട്ട് ഓട്ട് ടു ബിയുമാണ്. അപ്പോൾ പോസിറ്റീവ് അനാലിസിസ് ആൻഡ് നോർമേറ്റീവ് അനാലിസിസ്. അതേപോലെ തന്നെ ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ് ഉണ്ട്, മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മൈക്രോ ഇക്കണോമിക്സ്. ഇക്കണോമിക്സിന് രണ്ട് ബ്രാഞ്ചുകളാണ് മൈക്രോ ആൻഡ് മൈക്രോ. ഇതെല്ലാം തിയററ്റിക്കൽ ആസ്പെക്ട്സിൽ വരുന്നതാണ്. മൈക്രോ ഇക്കണോമിക്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് സ്റ്റഡിയാണ് മൈക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ സ്റ്റഡി ഓഫ് ഇക്കണോമിക്സ് ആണ്, സമ്പത്ത് വ്യവസ്ഥയെ മൊത്തം കുറിച്ച് പഠിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം. മൈക്രോസ് ആൻഡ് മാക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മൈക്രോ മാക്രോ എന്ന ഇക്കണോമിക്സുകൾ ഉത്ഭവിച്ചിട്ടുള്ളത്. ഈ മൈക്രോ മാക്രോസ് എന്ന വേർഡ് കൊണ്ടുവന്നിട്ടുള്ളത് റാഗ്നർ ഫിഷാണ്. അപ്പോൾ മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ ഇക്വിലിബ്രിയം എന്നും മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇൻ്റർനാഷണൽ ഇക്കണോമിക്സിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സിലാണ്. ഇനി ഇൻ്റർനാഷണൽ ഇക്കണോമിക്സിലെ തിയററ്റിക്കൽ ആസ്പെക്ട്സിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റാണ് പ്യുവർ തിയറി എന്ന് പറയുന്നത്. പ്യുവർ തിയറി ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് പ്രൈമറിലി മൈക്രോ ഇക്കണോമിക് ക്യാരക്ടർ. പ്യുവർ തിയറി എന്ന് പറഞ്ഞാൽ മൈക്രോ ഇക്കണോമിക് ക്യാരക്ടറാണ്. ഈ മൈക്രോ ഇക്കണോമിക് ക്യാരക്ടറിലെ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു? ബേസിസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഡിസിക്വിലിബ്രിയം, അതുപോലെ തന്നെ എഫക്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കൺസംപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, എഫക്റ്റ് ഓഫ് പ്രൊഡക്റ്റ് പ്രൈസസ് ആൻഡ് ഫാക്ടർ പ്രൈസസ്, ഗെയിൻ ഫ്രം ട്രേഡ്, ഫ്രം ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗെയിൻ, അതുപോലെ തന്നെ എഫക്റ്റ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. അതായത് ഇത് മൂലമുണ്ടാവുന്ന എഫക്റ്റ്, ഇൻ്റർനാഷണൽ ട്രേഡ് കൊണ്ടുണ്ടാവുന്ന എഫക്റ്റ്, ഇതൊക്കെ നമ്മൾ മൈക്രോ ഇക്കണോമിക് ക്യാരക്ടർ വെച്ചിട്ടാണ് പഠിക്കുന്നത്. എന്നാൽ മോണിറ്ററി തിയറിയിൽ നമ്മൾ പഠിക്കുന്നത് മാക്രോ ഇക്കണോമിക് ക്യാരക്ടറാണ്. അപ്പോൾ മോണിറ്ററി തിയറി ഇൻക്ലൂഡ് മാക്രോ ഇക്കണോമിക്സിനെ ബേസ് ചെയ്തിട്ടാണ്, ഇൻ്റർനാഷണൽ ഇക്കണോമിക്സിൽ മാക്രോ ഇക്കണോമിക്സ് എന്താണ് അതിൽ പറയുന്ന കാര്യങ്ങൾ. അതിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അതിലുണ്ടാവുന്ന ഡിസിക്വിലിബ്രിയം, കോസസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ, കറക്ഷൻ ഓഫ് മെത്തേഡ്സ് ഓഫ് കറക്ഷൻ ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഡിസിക്വിലിബ്രിയം വരുമ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്, അതുപോലെ തന്നെ ബാലൻസ് പേയ്മെൻറ്റും മറ്റു മാക്രോ ഇക്കണോമിക് വേരിയബിൾസും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ മോണിറ്ററി തിയറിയിൽ പഠിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞു, തിയററ്റിക്കൽ ആസ്പെക്ട്സ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആസ്പെക്ട്സ്. ഡിസ്ക്രിപ്റ്റീവ് തിയറി അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആസ്പെക്ട്സ് ഈസ് ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് ഇൻ കൺസേൺ വിത്ത് ഇൻ്റർനാഷണൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അതായത് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസും ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻവയോൺമെൻറ്റ്. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള
ഇക്കണോമിക്കൽ ട്രാൻസാക്ഷൻസ് ഡിസ്ക്രിപ്റ്റീവ് ഇൻ്റർനാഷണൽ ഇക്കണോമിക് ട്രാൻസാക്ഷനാണ് ഡിസ്ക്രിപ്റ്റീവ് ആസ്പെക്ട്സിൽ വരുന്നത്. ഇതിൽ തന്നെ ഇൻ്റർനാഷണൽ ഇക്കണോമിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫ്ലോ ഓഫ് ഫിനാൻഷ്യൽ ഫണ്ട്, അതുപോലെ തന്നെ റിസോഴ്സ്, ഇതൊക്കെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവിലുള്ള സാധന സേവനങ്ങൾ ഒഴുക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IBRD, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റ്, IFC, ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, IDA, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ, WTO, ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെക്കുറിച്ച്, അതാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻവയോൺമെൻറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ്? ഇൻ്റർനാഷണൽ ഇക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. അതേപോലെ തന്നെ വാട്ട് ആർ ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ്, അതിലെ സബ്ജക്റ്റ് മാറ്റർ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ ഇക്കണോമിക്സിനെ. അതായത് തിയററ്റിക്കൽ ആസ്പെക്ട്സ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആസ്പെക്ട്സ്. തിയററ്റിക്കൽ ആസ്പെക്ട്സ് ആൻഡ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്യുവർ തിയറി ആൻഡ് മോണിറ്ററി തിയറി. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആസ്പെക്ട്സിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻവയോൺമെൻറ്റ്. താങ്ക് യു.